ഹൈ ഹലോ ഗായ്സ്, ദിസ് ഈസ് നാസിം ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗെയിംസ് നോട്ട്. അപ്പോൾ എല്ലാവർക്കും ജി ടി ഓൺലൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജി ടി ഓൺലൈനെ പറ്റി ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. കാരണം ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഇതും ജി ടി ഓൺലൈനെ പറ്റിയുള്ളൊരു വീഡിയോയാണ്, ബിഗിനേഴ്സിന് വേണ്ടിയുള്ളൊരു വീഡിയോയാണ്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ടിപ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല ഇതിന്, ഇത് ഗെയിമിലുള്ള കുറച്ച് ബേസിക് ഫീച്ചേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ജി ടി ഓൺലൈൻ കളിക്കുന്നതാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് വരെ വാച്ച് ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ തദരി ക്യാരക്ടർ റെഡിയാണ്. ഈ ക്യാരക്ടറാണ് ഞാൻ ഉണ്ടാക്കിയത് ലാസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ഈ ക്യാരക്ടറിനെ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇൻട്രാക്ഷൻ മെനു എന്ന് പറഞ്ഞ സംഭവമാണ്. അത് കീബോർഡിൽ എം അടിക്കുമ്പോഴാണ് ആ ഇൻട്രാക്ഷൻ മെനു ഓപ്പണായിട്ട് വരുന്നത്. അത് ക്ലോസ് ചെയ്യാനായിട്ട് ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. അപ്പോൾ എം അടിച്ചിട്ട് ഇൻട്രാക്ഷൻ മെനു ഓപ്പൺ ചെയ്യുക. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ മാപ്പിൽ കുറേ ടൈം എടുത്ത് ചെയ്യുന്ന കുറച്ച് പരിപാടികൾ ഇതിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങളുടെ ഗണ്ണിലെ എം ഒ തീർന്നു വയ്ക്കുക, അത് വാങ്ങാനായിട്ട് ഗൺ സ്റ്റോറിൽ പോകേണ്ട ആവശ്യമില്ല, അത് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ചിലതൊക്കെ അത്ര യൂസ്ഫുൾ അല്ല, അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ബിഗിനേഴ്സിന് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ക്യുക്ക് ജി പി എസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മാപ്പ് എടുക്കാണ്ട് തന്നെ ഇവിടെ നിന്ന് ജി പി എസ് മാർക്ക് ചെയ്യാൻ പറ്റും എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ മാപ്പ് എടുത്ത് മാർക്ക് ചെയ്യണതും ഇതെടുത്ത് മാർക്ക് ചെയ്യണതും സെയിം ആണ്. പക്ഷേ നിങ്ങളൊരു വണ്ടിയിലാണെങ്കിൽ, ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും മാർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇതേപോലെ മാപ്പ് എടുത്തിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എം അടിച്ചിട്ട് ഇവിടെ നിന്ന് മാർക്കിങ് കൊടുത്താൽ നിങ്ങൾക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് എവിടെയൊക്കെ പോകേണ്ടതെന്ന് വെച്ചാൽ മോട്ടോർ സൈക്കിൾ ക്ലബ്ബ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാപ്പിൽ അത് മാർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ക്യുക്ക് ജി പി എസ്. നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, അത് ലോക്ക്ഡ് ആണ്. കാരണം റാങ്ക് 15 ആയാലേ അത് അൺലോക്ക് ആവുള്ളൂ. അത് ഒന്നുമില്ല, ഡെയിലി മിഷൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവമാണ്. അപ്പോൾ നമുക്ക് ആ സമയത്ത് നോക്കാം. ഇൻവെൻട്രിയിൽ കയറിയാൽ ഇതിൽ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എമ്മോ ഒക്കെ അതിൻ്റെ അതിന് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കാം, ബോഡി ആർമർ ഉണ്ട്. ബോഡി ആർമർ നമുക്ക് പർച്ചേസ് ചെയ്താൽ ഇവിടെ കാണിക്കുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ സീറോ ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരെ അടുത്തുള്ള ഗൺ സ്റ്റോറിലേക്ക് പോവാ. മാപ്പിൽ നോക്കിയാൽ മതി, ഗണ്ണിൻ്റെ സിമ്പിളായിട്ടൊരു സ്റ്റോർ ഉണ്ടാവും. അകത്ത് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഷെൽഫിൽ ഇരിക്കുകയുണ്ടാവും ആർമർ. അപ്പോൾ അതെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചില ആർമറൊക്കെ ലോക്ക്ഡ് ആയിരിക്കും. കാരണം വേറെ ഒന്നല്ല, അതിന് റാങ്ക് എത്ര ക്യാരക്ടർ ഇവിടെ എഴുതിയിട്ടുണ്ട്. റാങ്ക് 10 എത്തിയാലേ അത് അൺലോക്ക് ആവുള്ളൂ. അതുപോലെ റാങ്ക് 15, 25, 20 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ റാങ്ക് വെച്ച് ആകെ ഉള്ളത് ഈ സൂപ്പർ ലൈറ്റ് ആർമറാണ്. അപ്പോൾ അത് പർച്ചേസ് ചെയ്യുക. ഓക്കെ, രണ്ടെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും, നമുക്ക് രണ്ടെണ്ണം പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഫുള്ളായി. ഇത് സൂപ്പർ ലൈറ്റ് ആർമറാണ്, ഈ ബ്ലൂ ഇവിടെ വരെ കയറുള്ളൂ. ഇത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഓൾറെഡി ഒരെണ്ണം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തുറക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ലെവല് കൂടണം. നെക്സ്റ്റ് സ്നാക്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് ശരിക്കും ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഈ സ്നാക്സൊക്കെ വാങ്ങിയില്ലെങ്കിൽ ഇവിടെ സീറോ ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. ഇതെങ്ങനെയാണ് വാങ്ങണമെന്ന് വെച്ചാൽ, അടുത്തുള്ള സ്റ്റോറിൽ പോവാ. മാപ്പിലൊരു ബാസ്ക്കറ്റിൻ്റെ ചിഹ്നം കാണാൻ പറ്റും. ഷോപ്പ് കീപ്പറുടെ അടുത്ത് പോയിട്ട് ഈ അടിക്കുമ്പോൾ ഈ സ്നാക്സിൻ്റെ ലിസ്റ്റ് കാണിക്കും, ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളിന്ന് പൈസ പോകും, $4, $2, $3, അങ്ങനെ അങ്ങനെ. വേറൊരു ഏരിയ ഉണ്ട് നമുക്കിത് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. വേറെ എവിടെയല്ല, നമ്മൾ പ്രീമിയം എഡിഷനിൽ നിന്ന് പർച്ചേസ് ചെയ്ത നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടും. ഓഫീസിലിങ്ങനെ കയറാം. ഓഫീസിൽ കയറിയിട്ട് നമ്മുടെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് പോവാം. അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഈ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്ഷൻ വരും. ഇതിൻ്റെ അകത്ത് സ്നാക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. അതിൽ എല്ലാം ഫ്രീ ആയിട്ട് കിടപ്പുണ്ടാവും. അപ്പോൾ ആ സ്റ്റോറി എന്ന് വാങ്ങണമൊക്കെ നല്ലത് ഇവിടെ വന്നിട്ട് ഫില്ല് ചെയ്യാനാണ്. ഞാനിപ്പോൾ കുറച്ച് ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഫുള്ളാവുന്നവരെ ഇവിടെ നിന്ന് എൻ്റർ അടിച്ച് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നേരെ ലിഫ്റ്റിൻ്റെ അവിടെ പോവുക. അപ്പോൾ എക്സിറ്റ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ ഓഫീസിൽ നിന്ന് എക്സിറ്റ് ആകാൻ പറ്റും.
അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കഴിയുമ്പോൾ സ്നാക്സ് ഇവിടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ സ്നാക്സ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടാനുള്ള ലൈഫ് ഈ പച്ച ബാറാണ്. ഇതിപ്പോൾ എൻ്റെ ഫുള്ളാണ് ഓൾറെഡി, അതുകൊണ്ട് കഴിച്ചാലൊന്നും സംഭവിക്കാൻ പോകില്ല, പക്ഷേ ആക്ഷൻ ഉണ്ടാവും കഴിക്കുന്ന. ലൈഫ് കുറവാണെങ്കിൽ ലൈഫ് കൂടിക്കുള്ളൂ കൂടെ. അപ്പോൾ വല്ല ഫൈറ്റിൻ്റെ ഇടയിലൊക്കെ പെട്ടെന്ന് ഇതേപോലെ എം അടിച്ചിട്ട് ഈ ഓപ്ഷനിൽ പോയിട്ട് ഇത് കഴിച്ചാൽ മതി ലൈഫ് കൂടാനായിട്ട്. നെക്സ്റ്റ് വരുന്നത് എമോ. ഇത് നല്ല യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഫൈറ്റിൻ്റെ ഇടയിലൊക്കെ എമോ തീർന്നു പോയാൽ ഈ ഓപ്ഷനിൽ വന്നിട്ട് ഇവിടുത്തെ ഗണ്ണ് കാണിക്കും, നിങ്ങളുടെ കയ്യിലുള്ള ഗണ്ണ്. ഇപ്പോൾ എൻ്റെ പിസ്റ്റല് ഫുള്ളാണ് എമോ. ഇപ്പോൾ ലെഫ്റ്റിക്ക് ഏരോ കീ അടിച്ച് ലെഫ്റ്റും റൈറ്റും പോകാൻ പറ്റും, അല്ലെങ്കിൽ മൗസ് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റും റൈറ്റും പോകാം. ഇപ്പോൾ വേറൊരു ഗണ്ണ് എടുത്ത് കഴിഞ്ഞാൽ ഹെവി വെപ്പൺ അതിനകത്ത് എൻ്റെ എമോ ഫുള്ളല്ല, അപ്പോൾ എനിക്ക് ഫുള്ള് പർച്ചേസ് ചെയ്യാൻ പറ്റും ഫുൾ എമോ. ഇത് നമുക്ക് പ്രീമിയം എഡിഷനിൽ ഫ്രീ കിട്ടിയ കൺസേൺ ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. എൻ്റർ ചെയ്താൽ മതി, ഫുള്ളായിട്ടുണ്ട് ഇപ്പോൾ. നെക്സ്റ്റ് സ്റ്റൈൽ. സ്റ്റൈലിൻ്റെ ഉള്ളിൽ കുറച്ച് ഫാൻസി ഐറ്റംസാണ്, അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതില്ല. ആക്സസറീസ് ഉണ്ട്. ആ ഇത് കുറച്ച് നല്ല കാര്യമാണ്. നമുക്ക് ഡ്രസ്സ് പെട്ടെന്ന് മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ ആക്സസറീസ്. നമ്മളിപ്പോൾ മേടിച്ചിട്ടുള്ളത് നമ്മുടെ ഗ്ലാസ്സാണ്. ഗ്ലാസ് രണ്ടെണ്ണം നമ്മുടെ കയ്യിലുണ്ട്. ഗ്ലാസ് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റും. അതേപോലെ മാസ്കൊന്നും നമ്മുടെ കയ്യിലില്ല ഉണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റ് പോലെ വരും ലെഫ്റ്റിക്കും റൈറ്റിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ലുക്ക് മാറ്റാൻ പറ്റും. പിന്നെ പാരഷൂട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല, ഉണ്ടെങ്കിൽ ഇവിടെ കാണിച്ചാണ്. ഔട്ട്ഫിറ്റ്. ഔട്ട്ഫിറ്റ് നമ്മൾ സേവ് ചെയ്താൽ മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ. ഞാൻ രണ്ട് ഔട്ട്ഫിറ്റ് ഇതിന് വേണ്ടി സേവ് ചെയ്തിട്ടുണ്ട്. ഒരു ഗേളി എന്ന് പറഞ്ഞതുകൊണ്ട് നീല ജാക്കറ്റും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഔട്ട്ഫിറ്റ് സേവ് ചെയ്യണമെന്ന് വെച്ചാൽ, നേരെ അടുത്തുള്ള ക്ലോത്തിൻ്റെ സ്റ്റോറിൽ പോവുക, അവിടെ പോയിട്ട് ഈ അടിക്കുക. അപ്പോൾ താഴെ ഒരു ഓപ്ഷൻ കാണും, എഡിറ്റ് സേവ്ഡ് ഔട്ട്ഫിറ്റ്സ് എന്നുള്ളത്. അത് സ്പേസ് അടിക്കുക. അപ്പോൾ ഇങ്ങനെ എം ടി സ്ലോട്ട് കാണും. അപ്പോൾ ഇപ്പോൾ ഇട്ടേക്കണ ഔട്ട്ഫിറ്റ് സേവ് ചെയ്യാനായിട്ട് ഒരു എം ടി സ്ലോട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം അവിടെ കൊടുക്കുക. ഞാനിപ്പോൾ നീല ജാക്കറ്റിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇട്ടേക്കണ ഔട്ട്ഫിറ്റ് ഞാൻ സേവ് ചെയ്തു. ഇനി ഒരു ഔട്ട്ഫിറ്റും കൂടി നമുക്ക് പർച്ചേസ് ചെയ്യാം. അതേ, ഇത് പർച്ചേസ് ചെയ്തു. ഇത് സേവ് ചെയ്യണമെങ്കിൽ താഴെ സ്പേസ് അടിച്ചാൽ മതി. സ്പേസ് അടിച്ചിട്ട് ഒരു എം ടി സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് പേര് കൊടുക്കുക ഔട്ട്ഫിറ്റിന്. ഓക്കെ, ഇപ്പോൾ രണ്ട് ഔട്ട്ഫിറ്റ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ രണ്ട് ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്വിച്ച് ചെയ്യാം. എൻ്റർ അടിക്കണം കേട്ടോ സ്വിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ സെയിം പരിപാടി തന്നെ. പിന്നെ ആക്ഷൻ, ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ ആക്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ മോട്ട് പ്ലേ ചെയ്യാൻ പറ്റും. ക്യാപ്സ് ലോക്കാണ് അടിക്കേണ്ടത് പ്ലേ ആവാനായിട്ട്. ഒരാഷം അടിച്ചാൽ മതി ഇതേപോലെ പ്ലേ ആവും. രണ്ട് പ്രാവശ്യം അടിപ്പിച്ചടിച്ചാൽ കുറച്ചുകൂടി ഇൻറ്റൻസിറ്റിയിൽ പ്ലേ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ആക്ഷൻ ചൂസ് ചെയ്തിടാം. അപ്പോൾ ഓപ്പൺ വേൾഡിൽ എപ്പോൾ വേണമെങ്കിലും ക്യാപ്സ് ലോക്ക് അടിച്ചാൽ ആക്ഷൻ പ്ലേ ആവും. ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇഷ്ടമുള്ള ഓരോന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്തിടാം. ഓക്കെ, പിന്നെ ഇവിടെ വാക്ക് സ്റ്റൈൽ ഉണ്ട്. ഇത് ഞാൻ ഫീമെയിൽ വാക്കാണ് ഇട്ടേക്കണത്. ഇത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഗ്യാങ്സ്റ്ററായി, പോഷ്, ടഫ് ഗൈ. നോർമലും ഉണ്ട്. ഞാൻ ഇപ്പോൾ ഫീമെയിലിന് ഇട്ടേക്കണത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. താഴെ ബാക്ക് സ്പേസ് പോവാം. ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് വെഹിക്കിൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇതിൻ്റെ അകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. റിക്വസ്റ്റ് പേഴ്സണൽ വെഹിക്കിൾ ഫസ്റ്റ് അത്. അത് പക്ഷേ ഇപ്പോൾ ആക്റ്റീവ് അല്ല, കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ പേഴ്സണൽ വെഹിക്കിളാണ് ഈ കിടക്കുന്നത്. നമ്മുടെ തൊട്ടടുത്താണുള്ളത്. അഥവാ ഇതിപ്പോൾ മാപ്പിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണ് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. നമ്മളിപ്പോൾ വെഹിക്കിളിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാപ്പ് എടുത്ത് കാണിച്ചുതരാം. പോലീസ് നമ്മളെ തപ്പി നടക്കുന്നുണ്ട്. നമ്മുടെ വെഹിക്കിൾ ഇവിടെയാണ്, നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് എം അടിച്ച് ഇൻട്രാക്ഷൻ മെനു എടുത്തിട്ട് വെഹിക്കിൾസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇപ്പോൾ അതേ റിക്വസ്റ്റ് പേഴ്സണൽ വെഹിക്കിൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. അത് എൻ്റർ അടിച്ചാൽ മതി. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെഹിക്കിൾ ഇവിടെ വരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. ഇവിടെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. അയ്യോ പോലീസ്.
അപ്പോൾ ഇത് വെഹിക്കിൾ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതിപ്പോൾ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ ഫ്രണ്ടിൻ്റെ വെഹിക്കിളിൽ കയറി എവിടെയെങ്കിലും പോയി, അപ്പോൾ അങ്ങനെ നിങ്ങൾ പലയിടത്തും നിങ്ങളുടെ വണ്ടി വേറെ സ്ഥലത്താവണമെങ്കിൽ ഈ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ വണ്ടി അടുത്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് എംപ്റ്റി പേഴ്സണൽ വെഹിക്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ വണ്ടി ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണമെങ്കിൽ, കാരണം ഓൺലൈനാണ് വേറെ പ്ലെയേഴ്സ് ഉണ്ടാവും, ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണമെങ്കിൽ എംപ്റ്റി പേഴ്സണൽ വെഹിക്കിൾ എൻട്രി അടിച്ചാൽ മതി, അവരെ കിക്കൗട്ട് ചെയ്യാൻ പറ്റും ആ വണ്ടിയിൽ നിന്ന്. അത് സംഭവിക്കാണ്ടിരിക്കണമെങ്കിൽ ഇത് ഈ ഓപ്ഷനിൽ വന്നിട്ട് വെഹിക്കിൾ ആക്സസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നോ വൺ ആക്കിയിട്ടാൽ മതി, അപ്പോൾ ആർക്കും നിങ്ങളെ വെഹിക്കിൾസ് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആക്കിടാനും പറ്റും, ക്രൂ ആക്കിടാനും പറ്റും, എവരി വൺ ആക്കിടാനും പറ്റും. എവരി വണ്ണിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ വേൾഡിലുള്ള ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഈ കാറ് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഐ പ്രിഫർ ഫ്രണ്ട്സ് ആക്കിയിടാം, കാരണം ഫ്രണ്ട്സ് ആക്കി ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നാൽ ഡോർ തുറക്കാൻ നോക്കിയാൽ ഡോർ തുറയില്ല, അങ്ങനെ തുറയുന്നില്ലെങ്കിൽ അതിൻ്റെ റീസൺ ഇവിടെ നോ വൺ എന്നായിരിക്കും കിടക്കണ്ടാവാം. അപ്പോൾ അത് മാറ്റിയിട്ട് ഫ്രണ്ട്സ് ആക്കിയിടാം. പിന്നെ വെഹിക്കിൾ ഡോഴ്സ് ഇത് ചുമ്മാ ഫാൻസിയാണ്, ഹോളോ ഇട്ടിട്ട് എൻട്രി അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തുറക്കാൻ പറ്റും, തിരിച്ച് എൻട്രി അടിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് ഓരോ ഡോറും ഓരോ ഹുഡായിട്ട് തുറക്കാൻ പറ്റും, ജസ്റ്റ് റിമോട്ട് കൺട്രോൾ പോലെ. ഓക്കെ, അതിലത്രേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നെക്സ്റ്റ് വരുന്നത് സർവീസസ്. സർവീസസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല, കാരണം ഇതൊക്കെ ബോട്ട് വാങ്ങിയാലൊക്കെ കിട്ടുള്ളൂ, ഓരോന്നും പർച്ചേസ് ചെയ്യുമ്പോൾ അവൈലബിൾ ആവുള്ളൂ. പിന്നെ സെക്യൂറോ ഉണ്ട്, മോട്ടോർ സൈക്കിൾ ക്ലബ് ഉണ്ട്, അത് രണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഹൈഡ് ഓപ്ഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം നമുക്ക് മാപ്പ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാപ്പിൽ നിന്ന് ജോബ്സൊക്കെ ഹൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാപ്പ് നിറഞ്ഞു കിടക്കും, അപ്പോൾ ഓൾറെഡി ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇവൻസും അതുപോലെ തന്നെ, ഇവൻസൊക്കെ മാപ്പിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ പറ്റും. പ്ലെയർ ടാർഗറ്റിംഗ് ഇമ്പോർട്ടൻ്റ് അല്ല. കിൽ യുവർ സെൽഫ് നല്ലൊരു ഓപ്ഷനാണ്, കാരണം നിങ്ങൾ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ വല്ല ഗ്ലിച്ച് അടിച്ച് എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ല കടലിൻ്റെ നടുക്ക് അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂയിസൈഡ് ചെയ്യാൻ പറ്റും. $500 കൊടുത്താൽ അത് എൻട്രി അടിച്ചാൽ നിങ്ങൾ അവിടുന്ന് സൂയിസൈഡ് ആയിട്ട് റിസ്പോൺ ആവും വേറെ എവിടെയും. ആ പാസീവ് മോഡ്, ഇത് നമുക്ക് ശരിക്ക് പോസ് ചെയ്തിട്ട് ആ ഓപ്ഷനിൽ പോയിട്ടും എനേബിൾ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ക്യുക്കായിട്ട് എം അടിച്ചിട്ട് ഇതിൽ കൂടെ എനേബിൾ ചെയ്യാനും പറ്റും. ഇത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി, നിങ്ങളാരെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ എനേബിൾ പാസീവ് മോഡ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ശരിക്കും ഗോസ്റ്റ് പോലെ ആയിരിക്കും, വേറെ പ്ലെയേഴ്സിനെ നിങ്ങൾ കൊല്ലാൻ പറ്റില്ല, നിങ്ങൾക്കും വേറെ പ്ലെയേഴ്സിനെ കൊല്ലാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കാറ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അവർക്ക്, നിങ്ങൾ കാറിൻ്റെ ഉള്ളിലല്ലെങ്കിൽ കാറ് മറ്റുള്ളവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ പാസീവ് മോഡാണെങ്കിൽ നിങ്ങൾക്ക് വെപ്പൺ വീൽ യൂസ് ചെയ്യാൻ പറ്റില്ല, വെപ്പണൈസ്ഡ് വെഹിക്കിൾസും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ളത്. നിങ്ങൾപ്പോൾ അത് യൂസ് ചെയ്ത് നോക്കുക എല്ലാവരും. മെയിനായിട്ട് എം പർച്ചേസ് ചെയ്യണതൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ വെഹിക്കിൾസ് ഇതേപോലെ ലോക്ക് ചെയ്ത് വെക്കാം വേറെ പ്ലെയേഴ്സ് എടുത്തുകൊണ്ട് പോകാണ്ടിരിക്കാനായിട്ട്. പിന്നെ പാസീവ് മോഡ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ രണ്ടാമത്തെ കാര്യം, നമ്മുടെ വെഹിക്കിൾസ് ആരെങ്കിലും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് റീകോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സ്പോൺ ആകുമ്പോൾ നമ്മുടെ വെഹിക്കിൾസൊക്കെ ഗാരേജിലാണെങ്കിൽ ആ വെഹിക്കിൾ എങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് കോൾ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വെഹിക്കിള് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ റീക്ലെയിം ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോകും. വേറെ ആരെങ്കിലും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഫ്രീ ചാർജിൽ റീക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഡി ജെ ഗോപാലൻ ഒന്ന് വിളിക്കാം. അപ്പോൾ ഗൈസ്, ഇതേപോലെ ഏതെങ്കിലും പ്ലെയർ കാരണം നിങ്ങളുടെ കാറ് എക്സ്പ്ലോഡ് ആയി പോവുകയാണെങ്കിൽ അതെങ്ങനെയാണ് റീകോൾ ചെയ്യണമെന്ന് നോക്കാം. റീകോൾ മീൻസ് ക്ലെയിം ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. നേരെ നിങ്ങളുടെ ഫോൺ എടുക്കുക, ഫോൺ എടുക്കാനായിട്ട് മേളിക്കുള്ള ഏരോ പ്രസ് ചെയ്താൽ മതി. അതിൽ കോണ്ടാക്ട്സിൽ പോവാം, കോണ്ടാക്ട്സിൽ പോയിട്ട് മോഴ്സ് മ്യൂച്വൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ കോണ്ടാക്റ്റ് ഉണ്ട്, അതിൽ വിളിക്കുക. എന്നിട്ട് മേക്ക് എ ക്ലെയിം, അതിലൂടെ കാണിക്കും ഏത് കാറാണ് ഇപ്പോൾ ഡിസ്ട്രോയ് ആയിട്ട്. കുറേ കാർ ഡിസ്ട്രോയ് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റായിട്ട് കാണിക്കും. ഇപ്പോൾ ഇതാണ് പോയേക്കണ്, നോ ചാർജ് വേണ്ട, നമ്മ കാരനല്ല എക്സ്പ്ലോർഡ് ആയേക്കണ, വേറെ പ്ലെയർ എക്സ്പ്ലോർഡ് ചെയ്താണ്, അപ്പോൾ ചാർജ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഡി ജെ ഗോപാലിനെ വിളിച്ചത്, ആൾക്കാരെ ഒന്ന് പണി തുടങ്ങിയിട്ടുണ്ട്, എന്ത് കാര്യമുണ്ട്. അപ്പോൾ അത് എൻട്രി അടിക്കുക. അപ്പോൾ യുവർ റീപ്ലേസ്മെൻറ്റ് വെഹിക്കിൾ ക്യാൻ ബി ഫൗണ്ട് അറ്റ് ദ മോസ്റ്റ് മ്യൂച്വൽ ഡിപ്പോട്ട്.
ഡീപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സാധനം ഇപ്പോൾ മാപ്പ് എടുത്ത് നോക്കിയാൽ ഇവിടെ കിടപ്പുണ്ട് വണ്ടി. അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടി ഇവിടം വരെ പോകണമെന്നില്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടിയുണ്ടെങ്കിൽ ഒന്നുകൂടി ഫോൺ എടുത്തിട്ട് കോണ്ടാക്ട്സിൽ പോയിട്ട് മെക്കാനിക് എന്ന് പറഞ്ഞ കോണ്ടാക്ട് എടുത്തിട്ട് അതിൽ വിളിച്ചാൽ മതി. എക്സ്പ്ലോർഡ് ആയതുകൊണ്ടാണ് ആദ്യം മറ്റേ ഇൻഷുറൻസിനെ വിളിച്ചിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ട് ആ കാർ കൊണ്ടുവരുന്നത്. ഇത് നമ്മുടെ രണ്ട് ഗ്യാരേജിനും കാണിക്കുന്നത്. ഈ ഗ്യാരേജിലുള്ള ഏത് വണ്ടി വേണമെങ്കിലും ഈ മെക്കാനിക്കിനെ വിളിച്ചാൽ ഇവിടെ എത്തിച്ചേരും. ഇതിൽ കുറേ കാർസ് നമ്മൾ ക്ലെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായി പ്രീമിയം എഡിഷനിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഏത് കാർ വേണമെങ്കിലും കൊണ്ടുവരും. ഇപ്പോൾ നമുക്ക് എക്സ്പ്ലോർഡായ കാർ തന്നെ വിളിക്കാം. അതവിടെ ക്ലെയിം ആയിട്ട് ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് അവിടെ വന്ന് കിടപ്പുണ്ട്. അത് അടുത്ത് കൊണ്ടുവരാനായിട്ട് അത് സെലക്ട് ചെയ്തിട്ട് എൻ്റർ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എവിടെയെങ്കിലും ആ കാർ സ്പോൺ ആവും. മാപ്പിൽ നോക്കിയാൽ മതി, മാപ്പിൽ കാണാൻ പറ്റും. കണ്ടാ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇൻട്രാക്ഷൻ മെനുവിലുള്ള റിക്വസ്റ്റ് വെഹിക്കിൾ ഓപ്ഷനും പിന്നെ ഈ മെക്കാനിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആ റിക്വസ്റ്റ് വെഹിക്കിൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പേഴ്സണൽ വെഹിക്കിൾ, അതായത് നമ്മൾ ഏത് വണ്ടിയായിട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങിയേക്കുന്നത്, ആ വണ്ടി നമ്മുടെ അടുത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മറിച്ച് മെക്കാനിക്കിനെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാരേജിലുള്ള ഏത് കാർ വേണമെങ്കിലും നമുക്ക് അടുത്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, വെഹിക്കിൾസിനെ പറ്റി ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ ഒരാൾ ചോദിച്ചായിരുന്നു നമ്മൾ വാങ്ങിയ ചോപ്പർ എവിടെയാണ് വരിക എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചോപ്പർ വാങ്ങിയിരുന്നു. അത് കിട്ടണമെങ്കിൽ ഫോൺ എടുക്കുക, കോണ്ടാക്ട്സിൽ പോവുക. പെഗസസ് എന്ന് പറഞ്ഞൊരു കോണ്ടാക്ട് ഉണ്ട്, അതിൽ എൻ്റർ അടിച്ച് കോൾ ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണിക്കും നമ്മുടെ കയ്യിലുള്ള ചോപ്പർ ഇവിടെ കാണിക്കും. മിക്കവാറും എല്ലാവരുടെ കയ്യിൽ ഈ ചോപ്പർ തന്നെ ആയിരിക്കും, കാരണം ഇത് ഫ്രീ ആയിരുന്നു പ്രീമിയം എഡിഷൻ്റെ കൂടെ. അപ്പോൾ ഇത് എൻ്റർ അടിക്കുക. $200 കൊടുക്കേണ്ടി വരും അത് ഡെലിവറി ആയി കിട്ടാനായിട്ട്. Thank you, madam. Your spectacular aircraft is now ready for you at our nearest airfield. അവരുടെ നിയറസ്റ്റ് എയർഫീൽഡിൽ സാധനം വന്നിട്ടുണ്ട്. അതെ, ഇതാണ് സാധനം. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ചോപ്പർ എടുക്കണം. കാരണം നമ്മുടെ കയ്യിലിപ്പോൾ എയർ വെഹിക്കിൾസ് ഇടാനായിട്ടുള്ള ഹാങ്ങറൊന്നുമില്ല. ചില ചോപ്പറും പ്ലെയിനൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഹാങ്ങറിലേക്ക് നേരെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടേക്ക് സേവ് ആവും. അയ്യോ, ഓക്കെ, നമ്മുടെ ചോപ്പർ ഇവിടെ ഡെലിവറി ആയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ചോപ്പർ. ഓ ഗൈസ്, അങ്ങനെയാണ് നമ്മൾ ചോപ്പർ എടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ കീബോർഡിൽ സെറ്റ് അടിച്ചു കഴിഞ്ഞാൽ ടോപ്പ് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്, ബാങ്കിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന്. ബാങ്കിലിപ്പോൾ കാണിക്കുന്നത് 500,000 ഇപ്പോൾ കിട്ടിയിരുന്നു. അത് നമ്മുടെ റോക്ക് സ്റ്റാറിൻ്റെ ഒരു ഓഫറായിരുന്നു. ഈ മെയ് മന്തിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ 500,000 നമ്മുടെ അക്കൗണ്ടിൽ വരും. അത് ഇന്ന് കിട്ടിയിരുന്നു. നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരും. അപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. ആ ക്യാഷാണ് ഇപ്പോൾ ഈ കാണുന്നത്, ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ടോപ്പ് റൈറ്റിൽ കാണിക്കുന്നത്. നമ്മുടെ 1,000,000 ഇപ്പോഴും വന്നിട്ടില്ല. 1,000,000 വരാൻ ഒരാഴ്ച ടൈം എടുക്കും. നമ്മൾ ഫസ്റ്റ് സെഷൻ കളിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ 1,000,000 ക്രെഡിറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉള്ളത് 27,000 രൂപ കയ്യിലുണ്ട്. ഇപ്പോൾ അത് കയ്യിൽ വെച്ചിട്ടിരിക്കുന്ന റിസ്ക്കാണ്. ഇപ്പോൾ ഏതെങ്കിലും പ്ലെയർ വന്ന് നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് ക്യാഷ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യും അവിടെ. അപ്പോൾ ആ ക്യാഷ് നിങ്ങൾക്ക് നഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും മിഷൻ കളിച്ച് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഡെപ്പോസിറ്റ് ചെയ്യുക ബാങ്കിൽ. ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ATM പോവാം. കിട്ടി ഗൈസ്, ഇവിടെ ഒരു ATM ഉണ്ട്. നിങ്ങൾക്ക് ക്യാഷ് ഇതിൻ്റെ അടുത്ത് പോയിട്ട് ഈ അടിച്ചിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ടോട്ടൽ മൊത്തമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ക്യാഷ് കയ്യിലുള്ളത്, അല്ലെങ്കിൽ ഇതേപോലെ 50, 500 അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 2,500 ഡെപ്പോസിറ്റ് ചെയ്ത് അനുസരം. ഡു യു വിഷ് ഡെപ്പോസിറ്റ്? യെസ്. മുകളിൽ കാണാം 2,500 കയ്യിൽ നിന്ന് പോയി, അത് ബാങ്കിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഓപ്ഷൻ. പക്ഷേ ഇതിലും വളരെ എളുപ്പമായിട്ടുള്ള വേറൊരു ഓപ്ഷൻ ഉണ്ട്. വേറൊന്നുമല്ല, ഇൻ്റർനെറ്റ് ബാങ്കിങ്. നമ്മുടെ ഫോൺ എടുക്കുക, ഇൻ്റർനെറ്റിൽ പോവുക, മണി ആൻഡ് സർവീസിൽ പോവുക, ഈ മെയ്സ് ബാങ്ക്. ഇതല്ല, ഇത് പ്രോപ്പർട്ടീസ് വാങ്ങാനുള്ളതാണ്. ഈ മെയ്സ് ബാങ്കിൽ കയറുക, മെയിൻ മെനുവിൽ പോവുക, ഡെപ്പോസിറ്റ്, എന്നിട്ട് ഫുൾ ക്യാഷ് ആൻഡ് ഡെപ്പോസിറ്റ്. അതാണ് സേഫ്. യെസ്.
ഓക്കെ ഇപ്പോൾ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ സീറോ ആയിട്ടുണ്ട്, ബാങ്കിലേക്കെല്ലാം ആഡ് ആയിട്ടുണ്ട്. ഈ ഇൻഡു പ്രസ് ചെയ്താൽ ഒറ്റ പ്രസ്സിൽ നമുക്ക് പുറത്ത് കിറങ്ങാൻ പറ്റും ഫോണിൽ നിന്ന്. അപ്പോൾ ഈ എ ടി എം കണ്ടുപിടിക്കാൻ പാടാണ്, മാപ്പിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫോൺ എടുത്തിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ എപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് വരണോ ടപ്പേ ടപ്പെന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ് ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ, ഇനിയും കുറേ ബേസിക് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്, അത് നമുക്ക് പാർട്ട് പാർട്ടായിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഐ വിൽ സീ യു ഗായ്സ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.